ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡുവാണ്. നമ്മളിൽ പലരും ഫേസ്ബുക്കിൽ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്നാൽ ഫേസ്ബുക്കിൽ തന്നെ അതിനാവശ്യമായ പ്രൈവസി സെറ്റിംഗ്സ് ലഭ്യമാണ്. ഈ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽസ് പൂർണ്ണമായും സ്വകാര്യമാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി ഫേസ്ബുക്ക് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ഓപ്ഷനിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ സെറ്റിംഗ്സ് പേജ് ഓപ്പൺ ആകുന്നതായിട്ട് കാണാം. അതിനുശേഷം ഇടതുവശത്തുള്ള പ്രൈവസി എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങളുടെ മെയിൻ പ്രൈവസി ഓപ്ഷൻസ് കിടക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പോസ്റ്റുകൾ, ഇനിയും നിങ്ങളുടെ ഭാവിയിൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ആരൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തീരുമാനിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലതുവശത്തുള്ള എഡിറ്റ് കൊടുക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫ്രണ്ട്സ് കാണണോ അതോ പബ്ലിക് ആയിട്ട് ചെയ്യണോ. ഈ മോർ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒൺലി മീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ പോസ്റ്റുകൾ കാണാൻ സാധിക്കും. ഈ കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ ചില പ്രത്യേക ആളുകളിൽ നിന്ന് നമ്മുടെ പോസ്റ്റുകൾ ഹൈഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആരൊക്കെ കോൺടാക്ട് ചെയ്യണം എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും നിങ്ങളെ ആരൊക്കെ കോൺടാക്ട് ചെയ്യണമെന്ന്. ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് എവരിവൺ ആണ്. താഴെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അവരുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആരൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. അതിൽ ആദ്യത്തേത് ഇമെയിൽ വഴി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ ഇമെയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് ഈ മുകളിൽ സെർച്ച് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എവരിവൺ ആണ് കിടക്കുന്നത്. ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയും എവരിവൺ ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് മോർ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സോ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ലിങ്ക് ചെയ്യണോ എന്നുള്ളതാണ്. അതായത് സെർച്ച് എഞ്ചിൻ പോലുള്ള ഗൂഗിൾ അല്ലെങ്കിൽ യാഹു അവർ അവിടെ സെർച്ച് എഞ്ചിൻ റിസൾട്ടിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലിങ്ക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ അവിടെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെർച്ച് എഞ്ചിൻ നിങ്ങളുടെ പ്രൊഫൈൽ അവരുടെ സെർച്ച് റിസൾട്ടിൽ ലിങ്ക് ചെയ്യില്ല. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഹൈഡ് ആയിരിക്കും സെർച്ച് റിസൾട്ടിൽ നിന്നും. വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈം ലൈൻ ആൻഡ് ടാഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് പ്രൈവസിയുടെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ആരൊക്കെ അവരുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ടാഗ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ആർക്കൊക്കെ നിങ്ങളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന ഓപ്ഷനാണ്. ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നത് ഫ്രണ്ട്സ് ആണ്. അതിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓൺലി മീ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺലി മീ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഫോട്ടോസോ അല്ലെങ്കിൽ വിഷ്വൽസോ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ആരൊക്കെ ഫോട്ടോസിലോ അല്ലെങ്കിൽ വീഡിയോസിലോ ടാഗ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. നിങ്ങളെ ആരെങ്കിലും ഫോട്ടോസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ അത് നിങ്ങളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ആകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ ഇപ്പോൾ ഡിസേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നിങ്ങളോട് ചോദിച്ചിട്ട് അത് നിങ്ങളുടെ ടൈം ലൈനിൽ പോസ്റ്റ് ആകുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈം ലൈനിലെ പോസ്റ്റുകൾ ആരൊക്കെ കാണണം എന്ന് തീരുമാനിക്കുന്നതാണ്. അതായത് അതിലെ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും ഫോട്ടോസിൽ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ കാണണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ് അത് ആദ്യത്തേത്. രണ്ടാമത്തേത് ബാക്കിയുള്ള പോസ്റ്റുകൾ ആരൊക്കെ കാണണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെയും ടാഗിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് അത് ടാഗ് ആകുകയുള്ളൂ. അതിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ആ ടാഗ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നതാണ്. അതായത് നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളേതെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളെ ആർക്കെങ്കിലും ടാഗ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അനുവദിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ ഫ്രണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോ വൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫോട്ടോസിൽ പോലും നിങ്ങളെ ആർക്കും ടാഗ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വേറെ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നത് ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. അത് ഫോളോവേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ ആരൊക്കെ ഫോളോ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ ഇപ്പോൾ എവരിബഡി ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ നിങ്ങളെ ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ആരെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റുകളും മറ്റും ആ ഫോളോ ചെയ്യുന്ന ആൾക്ക് കാണാൻ സാധിക്കും. ഇവൻ അയാൾ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ പോലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റുകളും മറ്റും അയാൾക്ക് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് കൂടുതൽ പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിന് മാത്രമേ നിങ്ങളുടെ പോസ്റ്റും മറ്റും കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി സ്വകാര്യമാക്കാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.